ഹൃദയങ്ങളെ അവരുടെ അഭിഷേകം ചെയ്യട്ടെ. സിയോന്മാരികയിൽ പരിശുദ്ധമായി അപ്പസ്തോലന്മാരും പ്രാർത്ഥനാനന്ദരായിരുന്നപ്പോൾ അവർ വസിച്ച അതേ ആത്മാവ് യോർദാനദിയിൽ യേശുവിന്റെ മാമോദീസായി പറഞ്ഞിയ ആത്മാവ് സിയോന്മാളികയിൽ അത്യനാളമായി ആടുന്നിയ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ നമ്മുടെ കൂടെ വസിക്കട്ടെ. ഗായക സമിതിയോട് ചേർന്ന് പരിശുദ്ധാത്മാവിനെ വിളിച്ച് പാടിക്കൊണ്ട് നമ്മുടെ ജ്ഞാനത്തിന്റെ ആമുഖ ചിന്തകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. മാതാവേ പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞവരെയുമേ സൃഷ്ടിക്കണമേ.
കർത്താവിനോടുകൂടെ സ്ത്രീകളെ അനുഗ്രഹിക്കുന്നവരാകും. നിരുദരിദ്രപരമായ യേശു അനുഗ്രഹിക്കുന്നവരാകും. മാളികയിൽ അപ്പസ്തലന്മാർ പുറത്തു നിന്ന് നടത്തി ചേർന്നേ സഭയ്ക്ക് വേണ്ടി, സഭയുടെ മക്കൾക്ക് വേണ്ടി, ലോകമാസവരുള്ള കത്തോലിക്കാ തിരുസഭയ്ക്ക് വേണ്ടിയും ആഗോള സഭയ്ക്ക് വേണ്ടിയും അന്ന് പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമ്മയെ സൃഷ്ടി കർത്താവിനോടുകൂടെ സ്ത്രീകളുടെ അനുഗ്രഹിക്കപ്പെട്ടവളാകും. അവരുടെ നിർബലമായ ഈശ്വർ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമുക്കിരിക്കാം. സങ്കീർത്തനം 127 ഒന്നാം വാക്യം. സങ്കീർത്തനങ്ങൾ 127 ഒന്നാം വാക്യം. യഹോവ ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം നിഷ്ഫലമാണ്. യഹോവ നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാരുടെ ഉറപ്പൊഴിവും വ്യർത്ഥം. ദൈവമായ കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം നിഷ്ഫലമാണ്. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാരുടെ ഉറപ്പൊഴിവും വ്യർത്ഥം. നമ്മുടെ 2 ദിവസത്തെ ഈ വചന വേദിയിൽ ദൈവമായ കർത്താവ് ആമുഖമായി ചോദിക്കുന്നു, മകനെ മകളെ, ബോംബെയിലുള്ള നിന്റെ വീട് ദൈവം പണിതതാണോ? അതെ, ബോംബെയിൽ ഞാൻ ഉണ്ടാക്കിയ പണം കൊണ്ട് പണിതതാണോ? വീടുകൾ 2 കൂട്ടമുണ്ട്. ഒന്ന് മനുഷ്യന്റെ പണം കൊണ്ട് പണിതത്, 2 തമ്പുരാൻ പണിതത്. മനുഷ്യന്റെ പണം കൊണ്ട് പണിത വീട്ടിൽ ഒരു ചെറിയ പ്രശ്നം വരുമ്പോൾ മനുഷ്യൻ അസ്വസ്ഥനാവും. രോഗം വന്നാൽ, തകർച്ച വന്നാൽ, സാമ്പത്തിക മാന്ദ്യം വന്നാൽ, ഓർത്തതുപോലെ മക്കൾ പെരുമാറിയില്ലെങ്കിൽ, പ്രതീക്ഷിച്ചതുപോലെ ഭർത്താവ് പ്രതികരിച്ചില്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് വാടും, പെട്ടെന്ന് തളരും. പക്ഷേ ദൈവം പണിത വീട്ടിൽ ക്യാൻസർ വന്നാലും കടബാധകൾ വന്നാലും ഭർത്താവ് കുടിച്ച തരി ഉറക്കം വലിച്ചാലും ഭാര്യ ഇല്ലായ്മയുടെ രുത്തിനിയ വല്ലായ്മയോടെ ചൊല്ലിക്കൊണ്ടിരുന്നാലും നാത്തൂന് ഗോത്രങ്ങൾ സമരം പ്രഖ്യാപിച്ചാലും മക്കളും മരുമക്കളും ഒറ്റിക്കൊടുത്താലും തളരുകയല്ല, പിടിച്ചു നിൽക്കും. ഇവിടെയാണ് ചോദ്യം, ദൈവം പണിത വീടാണോ അതോ മനുഷ്യന്റെ ബുദ്ധി കൊണ്ടും സ്വത്ത് കൊണ്ടും പണിത വീടാണോ? ഞാൻ ഏതാനും നാളുകൾക്ക് മുമ്പ് മലബാറിൽ കോഴിക്കോട് മരാപ്പറമ്പിൽ ജീസസ് യൂത്തിലെ കുട്ടികൾക്ക് ക്ലാസ്സെടുക്കാൻ വേണ്ടി 4 ദിവസങ്ങളിലേക്ക് പോയി. ഒന്നാം ദിവസം വൈകുന്നേരം എനിക്ക് വലിയൊരാഗ്രഹം കോഴിക്കോടിൻ്റെ പ്രാന്തപ്രദേശങ്ങൾ ഒന്ന് കണ്ടാൽ കൊള്ളാം. രാത്രി 8:30 ഞാനിങ്ങനെ നടക്കുമ്പോൾ ഹൈന്ദവ സമുദായത്തിലെ തീയ വിഭാഗത്തിൽപ്പെട്ട ചെറുപ്പക്കാരുടെ ഭക്താഭ്യാസം, 10 അടി നീളത്തിൽ തക്കാളിപ്പഴം പോലെ ചുവന്ന തീക്കടകൾ അട്ടിയിട്ട് വച്ചിരിക്കുന്നു. അതിന് മുകളിലൂടെ കാലിൽ ചെരുപ്പ് ധരിക്കാത്ത 5 ചെറുപ്പക്കാര് ഈശ്വര ഈശ്വര എന്ന് വിളിച്ച് ചിരിച്ചോണ്ട് നടക്കുന്നു. പിറ്റേ ദിവസം വൈകുന്നേരം ഇവരിൽ ഒരുവനെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, തീക്കട്ടയുടെ മുകളിലൂടെ കാലിൽ ചെരുപ്പില്ലാതെ നടന്നാൽ നിങ്ങളുടെ കാലിൽ പൊള്ളുകയല്ലേ? അവൻ പറഞ്ഞാ പൊള്ളിയേക്കാം, പക്ഷെ ഈശ്വര എന്ന് വിളിച്ചോണ്ട് നടക്കുമ്പോൾ ഒരു പൊള്ളലും അറിയുന്നില്ല. 2 നാൾ കഴിയുമ്പോൾ കാലിൻ്റെ വെള്ളം ബലൂൺ പോലെ തീർത്തു വരും, കുളിക്കുമ്പം പൊട്ടും, പൊട്ടുമ്പം നീറും, പക്ഷെ നടക്കുമ്പം പൊള്ളൽ അറിയുന്നില്ല. കാരണം ഈശ്വര എന്ന് വിളിച്ചുകൊണ്ടാണ് നടക്കുന്നത്. നമ്മുടെ ധ്യാനത്തിൻ്റെ ആമുഖത്തിൽ കർത്താവ് പറയുന്നു, യേശുവേ എന്നൊരു പ്രാർത്ഥന ചുണ്ടിലും കർത്താവേ എന്നൊരു പ്രാർത്ഥന നെഞ്ചിലുമുണ്ടോ? ഒന്നും നിന്നെ ബാധിക്കുകയില്ല, ഒന്നും ബാധിക്കുകയില്ല, എന്നിനെയും അതിജീവിക്കും. യേശയ്യാവിൻ്റെ പ്രവചനം. യേശുവിന് 740 വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തിൻ്റെ പരിശുദ്ധനായ പ്രവാചകൻ യേശയ്യ പ്രവചനത്തിൻ്റെ 43-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. യാക്കോബിൽ നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രയേലെ നിന്നെ പരിപാലിക്കുകയും ചെയ്ത കർത്താവ് അരുളി ചെയ്യുന്നു, അഗ്നിയിലൂടെ നടന്നാൽ നിന്റെ പാദങ്ങൾക്ക് കൊള്ളരുതുകയില്ല, വെള്ളത്തിലൂടെ നടന്നാൽ തിരമാല നിന്നെ മുക്കിക്കളയുകയില്ല. എനിക്ക് പ്രിയപ്പെട്ടവനും ബഹുമാന്യനും അമൂല്യനുമാണ്. ഇതാണ് കർത്താവിൻ്റെ വാഗ്ദാനം. ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്, വിലപ്പെട്ടവനാണ്. ദൈവം പറയുന്നു, നിങ്ങൾക്കും എനിക്കും വലിയ വില തന്ന് ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. പ്രിയപ്പെട്ടവനെ തിരിച്ചോരയാൽ വിലയ്ക്ക് മേടിക്കപ്പെട്ട നമുക്ക് കർത്താവ് ഒരു വലിയ വില തന്നിരിക്കുന്നു. ദൈവം എനിക്ക് വില തന്നു എന്ന് ബോധ്യം വന്നാൽ ലോകത്തിൽ ആരും വില തന്നില്ലെങ്കിലും നമുക്ക് പ്രശ്നമില്ലല്ലോ.
Paranayan, RCC, the animal, Mumbilla road, Korea, Purinjagadu, Maravanapum, Belavai, Kudugai, Bimtai, Raniai, Parapodum, Panjai, the Paradurum, Pandilla, Pandilla, for Kalapai, Anamanian, quoted him. Kalapai, Nikibariola, Ristriana, Pavilacha, Adata, R. Masanakali, Pratia, order it, our road in the Brigadi, Purthia Kitara, Pora Nathan here, Chambers and Attendra Kondo. Or soda naringya avalam kudundu. Nenadum kudichil erangi pool. Ee soda naringya avalam kalakada muril kondu vandathum. Avane kondu kolluveri pichathum. Attendra kishtam vedilla. Achammarodu pranaka ulla oru pratheeka vargathile prathidiyayi. Joli keli pettavanaan avan. Njan porathirangi varumbol avan chumaikkunnu, korikkunnu, thummunnu, kaarkikkunnu. Edaanu ghosti kaanikkunnu. Enikku oru prashnamilla. Kaaranam njan kalakadayilekku poyathu തൂപ്പുകാരനെ കാണാനല്ല കളക്ടറെ കാണാനാണ്. കളക്ടർ എന്നെ മാനിച്ചാൽ തൂപ്പുകാരൻ എന്നെ കാണിച്ചാലും എനിക്കൊന്നും തോന്നിയില്ല. എന്റെ ദൈവം എന്നെ മാനിച്ചു ഉറപ്പുണ്ടെങ്കിൽ കെട്ടിയവരുന്ന കോമാളി എന്നെ കാണിച്ചാലും ഭാര്യയ്ക്കൊന്നും തോന്നിയില്ല. എന്റെ ദൈവം എന്നെ മാനിച്ചു ഉറപ്പുണ്ടെങ്കിൽ ഭാര്യയെന്ന് തൂപ്പുകാരി അലക്കുകാരി എന്നാ പറഞ്ഞാലും കെട്ടിയവരൊന്നും തോന്നിയില്ല. ദൈവം മാനിച്ചു ഉറപ്പില്ലാത്തവർ കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് പൊട്ടിത്തെറിക്കും അസ്വസ്ഥരാകും. ദൈവം പറയുന്നു എനിക്ക് വിലപ്പെട്ടവനും അമൂല്യനും പ്രിയങ്കരനും ബഹുമാനീയനുമാണ്. ഞാൻ കഴിഞ്ഞ വർഷം കാഞ്ഞിരപ്പള്ളി രൂപതയിലെ അച്ഛന്മാരെ ധ്യാനിപ്പിക്കുമ്പോൾ കത്തീഡ്രലിലെ വികാരിയനായ ആലിംഗനേശൻ പറഞ്ഞു, അച്ഛാ എനിക്കിത്രയും വിലയുള്ളത് പിടികിട്ടിയത് 20 വർഷം മുമ്പാണ്. ചെന്നെന്താ എൻ്റെ അച്ഛൻ ഒരറ്റാലി വന്നു. ഹൃദയത്തിൻ്റെ വാൽവിൻ്റെ ഇത്രയും നീളത്തിൽ മട്ടാസ് അപ്പോളോ ആശുപത്രി വെച്ച് മാറ്റിവെച്ചു. അതിൻ്റെ അന്നത്തെ വില 65,500 രൂപ. അങ്ങനെയാണെങ്കിൽ എന്നെ മൊത്തം മാറ്റി വെക്കണമെങ്കിൽ 800,000 രൂപയായിട്ട് മാറും. എനിക്ക് വിലപ്പെട്ടവനും അമൂല്യനും പ്രിയങ്കരനും ബഹുമാനീയനുമാണ്. ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. വിശുദ്ധ വേദപുസ്തകത്തിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ആവർത്തിക്കുന്ന വാക്കാണ് ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഒരു വർഷത്തിലാകെ 365 ദിവസങ്ങളിൽ ഓർമ്മിക്കുവാനായി 366 പ്രാവശ്യം ആവർത്തിക്കുന്ന ഒരു വാക്കേയുള്ളൂ, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. ആദ്യമായിട്ട് ഈ വചനം പറയുന്നത് ജനനേതാവായ മോശയോട് പുറപ്പാട് പുസ്തകത്തിലെ 14:14 യഹോവയായ ദൈവം മോശയോട് പറഞ്ഞു, മോശെ നീ ഭയപ്പെടേണ്ട, നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന കർത്താവ് പ്രവർത്തിച്ചുകൊള്ളും. അവസാനം 22:20 സ്വർഗത്തിലേക്ക് ആരോപണം ചെയ്യുന്ന യേശു തന്റെ പ്രിയ ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തി പറയുക, കുഞ്ഞുങ്ങളെ ഭയപ്പെടേണ്ട, യുഗാന്ത്യം വരെ ലോകാവസാനം വരെ ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. കൂടെയുണ്ട് എന്ന് വാഗ്ദാനം ചെയ്തവൻ കൂടപ്പിറപ്പിനെ പോലെ കൂടെ നടന്നു. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും എല്ലാം ആ ദൈവം പണിത വീടാണ് എന്റെ വീട്. അതോ എന്റെ സാമർഥ്യം കൂടെ പണിത വീടാണ്? വയനാട്ടിലെ സുൽത്താമത്തേരിയിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു ആദിവാസി മൂപ്പൻ ഭാര്യയുടെ സാരിയായിട്ട് ഒരു മുടുത്ത മരത്തിന്റെ മോളിൽ കയറിയിരുന്നു. അയാൾ അവിടെ നിന്ന് ഉറക്കം പിടിച്ച് പറഞ്ഞു, ബാങ്കിൽ നിന്ന് ഞാനെടുത്ത ലോൺ ആരെങ്കിലും വീട്ടിയില്ലെങ്കിൽ ഇപ്പം ഞാൻ സാരി കഴുത്തി മുറുക്കി മരത്തിൽ നിന്ന് തൂങ്ങിച്ചാളും. രാഷ്ട്രീയക്കാരും സാമൂഹ്യപ്രവർത്തകരെല്ലാം വന്നു. താലെ പായിട്ട് വരമ്പിട്ട് ചാക്കിട്ട് പോകപ്പെട്ടു. അവരപ്പ പറഞ്ഞു, പൊന്നെ മൂപ്പരെ അഭിവേകം കാണിക്കില്ലേ, മരിച്ചാലെല്ലാം തീർന്നില്ലേ? മൂപ്പര് പറഞ്ഞു, പറഞ്ഞിട്ട് കാര്യമില്ല, എന്റെ കട വാരിന്റെ വീട്ടിലോ ഇറങ്ങി വരാം, അല്ലെ ഞാനിപ്പം തൂങ്ങിച്ചാവും. ആൾക്കാർ പിന്നെയും പറഞ്ഞു, മൂപ്പരെ വിറ്റിത്തം കാണിക്കരുത്, പരിഹാരമുണ്ട്, ചിന്തിക്കാം. ആദിവാസി മൂപ്പം പറഞ്ഞു, ഈ ലോകത്തിൽ ഒരു ക്ഷാമവും ഇല്ലാത്ത ഒരു ദേശമേ ഉള്ളൂ, ആ ദേശത്തിന്റെ പേരാണ് ഉപദേശം. അത് കൊടുക്കാൻ ഒത്തിരി ആൾക്കാരുണ്ട്. എന്റെ കടം വീട്ടാൽ ആരുണ്ട്? എല്ലാവരും നോക്കി നിൽക്കെ ആദിവാസി മൂപ്പൻ ഭാര്യയുടെ സാരി കഴുത്തിൽ മുറുകി കെട്ടി. എല്ലാവരും നോക്കി, തൂങ്ങി ഒറ്റച്ചാട്ടം. ചാടിയ സെക്കൻഡിൽ മൂപ്പൻ താരം വീണു, കാലൊളുക്കി പോയി, നടുവ് തെന്നിപ്പോയി, കുഴ തെന്നിപ്പോയി. എന്താ പറ്റിയെന്ന് ചോദിച്ചാൽ ആവേശമൊന്നും മൂപ്പൻ കഴുത്തിൽ സാരി കെട്ടിയപ്പം മറ്റേ അറ്റം മരത്തെ കെട്ടാൻ മറന്നുപോയി. ഇതാണ് വ്യസനം. ഇന്ന് മരത്തെ കെട്ടാതെ കഴുത്തെ കെട്ടുന്ന ഒത്തിരി പേരുണ്ട്. കഴുത്തെ കെട്ട് ഭയങ്കരമാണ്. എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, എൻ്റെ മക്കള്, എൻ്റെ ജോലി, എൻ്റെ ശമ്പളം, എൻ്റെ കുഞ്ഞുങ്ങളുടെ പഠനം, ഒരുപാട് കരുത്തേക്കാട്ടുണ്ട്. പക്ഷെ മരത്തേക്കാട്ട് വളരെ കുറവാണ്. എൻ്റെ ഞായറാഴ്ച കുർബാന, എൻ്റെ സന്ധ്യാപ്രാർത്ഥന, ഞാൻ ചെല്ലുന്ന ഹോന്ത, ഞാൻ വായിക്കുന്ന ബൈബിൾ, ഞാൻ കൂടുന്ന ധ്യാനം, ആത്മീയ വായനകൾ, ഇതിന് കൂടുതലില്ല.
ഈ മരത്തെ കിടന്ന് കടിച്ചാൽ കിട്ടുന്നവരൊക്കെ ഇന്ന് എനിക്ക് താഴെ വീഴും. അതുകൊണ്ടാണ് ചില വലിയ മിടുക്കന്മാരും മിടുക്കുകളും വാണം പോലെ ഭൂമിയിട്ട് വടി പോലെ കീഴോട്ട് വരുന്നതാണ്. കാരണം ദൈവത്തിൽ അഭയം കിട്ടാതെ ഭൂമിയിൽ എവിടെ ആശ്രയം വെച്ചാലും അവസാനം മനുഷ്യന് നിരാശയാണ് വരം. ഈ ദൈവത്തെ പഴയ നിയമം വിളിച്ച വാക്കാണ് പാറ. വിശുദ്ധ വേദപുസ്തകം ദൈവത്തെ വിളിച്ച വാക്ക് അഭയശില. എന്തുകൊണ്ടാണ് ദൈവത്തെ അഭയശില എന്ന് വിളിച്ചത്? ഇസ്രയേലിൽ 10,000 വർഷം മുമ്പ് 2 രീതികളുണ്ടായിരുന്നു. ഒന്ന്, ദൈവം മോശയിലൂടെ നൽകിയ 10 കൽപ്പനകൾ. 2, ഹമ്മുറാബി എന്ന ക്രൂരനായ ഭരണാധികാരി നൽകിയ 10 കൽപ്പനകൾ. 10, 10, 20 കൽപ്പനകൾ ഇസ്രയേലിൽ നിറഞ്ഞു വന്നിരുന്നു. മോശയിലൂടെ ലഭിച്ച ദൈവപ്രമാണങ്ങൾ, ഹമ്മുറാബി എന്ന ക്രൂരനായ ഭരണാധികാരി കൊടുത്ത 10 കൽപ്പനകൾ. മുസ്ലിങ്ങൾ ഇന്നും അനുകരിക്കുന്നത് ഹമ്മുറാബിയുടെ നിയമമാണ്. കൈവെട്ടുക, കണ്ണുകുത്തിപ്പൊറിക്കുക, നാക്ക് ഛേദിച്ച് കഴിയുക, ചെവി ചെത്തിക്കളയുക, ഇത് ഹമ്മുറാബിയുടെ നിയമമാണ്. മുസ്ലിം രാജ്യങ്ങളുടെ ഘോരമായ ശിക്ഷ ഈ ഹമ്മുറാബിയിൽ നിന്ന് വരുന്നതാണ്. പക്ഷെ ക്രൈസ്തവ രാജ്യങ്ങൾ മോശയിലൂടെ കിട്ടിയ 10 പ്രമാണങ്ങളെയാണ് ഫോളോ ചെയ്യുക. ഇത്രയും കടുപ്പമുള്ള നിയമം അവിടെ ഇങ്ങനെ പറഞ്ഞിരുന്നു. ഒരു കൊലപാതകി ഒരാളെ കൊന്നിട്ട് പോകുമ്പോൾ കൊല്ലപ്പെട്ടവരുടെ ടീം അംഗങ്ങൾ ഇവനെ തിരിച്ചു കൊല്ലണം. ഒരുത്തന്നെ അണപ്പൽ ഒരാൾ അടിച്ചു പറിച്ചാൽ അവരെ അതേപോലെ തിരിച്ചു പറിക്കണം. ഒരുത്തന്നെ കണ്ണു കുത്തിപ്പൊട്ടിച്ചാൽ അവരെ അതേ കണ്ണ് തിരിച്ചു കുത്തിപ്പൊട്ടിക്കണം. അതാണ് ക്രിസ്തു പറയുക, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന് കോഡോ ഹമ്മുറാബിയിൽ പറഞ്ഞത് കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ പറയുന്നു, നിങ്ങളിങ്ങനെ ആയിരിക്കരുത്. ഇത്രയും ക്രൂരമായ നിയമമുണ്ടായിരുന്ന സമൂഹത്തിലും ഒരു കീഴ്വഴക്കമുണ്ടായിരുന്നു. ലോകത്തിന് നടുവെന്ന് പറയുന്നത് ജെറുസലേം ദേവാലയം ഇരിക്കുന്ന സ്ഥലമാണ്. ഈ ലോകത്തിന് നടുവ് ജെറുസലേം ദേവാലയം ഇരിക്കുന്ന സ്ഥലമാണ്. ഏറ്റവും വലിയ കേന്ദ്രം ജെറുസലേം ദേവാലയത്തിന്റെ ബലിപീഠം ഇരിക്കുന്ന സ്ഥലമാണ്. യഹൂദൻ ടൗണിലെ പള്ളിയെ ദേവാലയമെന്നും ഗ്രാമത്തിലെ പള്ളിയെ സിനഗോഗെന്നും വിളിച്ചിരുന്നു. സിനഗോഗിന്റെ ബലിപീഠമാണേലും ദേവാലയത്തിന്റെ ബലിപീഠമാണേലും അതിൽ ഒരുത്തൻ തൊട്ടാൽ പിന്നെ അവനെ ആർക്കും തൊടാൻ പറ്റിയല്ല, ശിക്ഷ ചെയ്യാൻ പറ്റിയല്ല. ഒരു കൊലപാതകം ഒരുത്തിനെ കൊന്നിട്ട് ഓടിപ്പോയി ദേവാലയത്തിന്റെ ബലിപീഠത്തെ തൊട്ടോ അവനെ പിന്നെ തൊടാൻ പറ്റിയല്ല. ഒരുത്തൻ കൊള്ളയടി ചോടിപ്പോയി ദേവാലയത്തിന്റെ ബലിപീഠത്തെ തൊട്ടോ അവൻ കല്ലെ തൊട്ടു, ദൈവത്തെ തൊട്ടു, അഭയശില, പിന്നെ എന്നെ ആർക്കും തൊടാൻ പറ്റിയല്ല. അതിൽ നിന്നും ലോകത്ത് ചില നിയമങ്ങളുണ്ടായി. അമേരിക്ക നിയമാവലി എഴുതിയപ്പോൾ ഇങ്ങനെ കുറിച്ചു വെച്ചു. ക്യൂബയിൽ നിന്നും ഒരു അഭയാർത്ഥി അറ്റ്ലാന്റിക് സമുദ്രം നീന്തിക്കടന്നു അമേരിക്കയിലെ മയാമിയിലാണ് ആധിപത്യം. മയാമിയിലെ ഫ്ലോറിഡയുടെ തീരത്ത് അഭയാർത്ഥി തൊട്ടാൽ അവരെ പുറത്താക്കരുത്. അഭയശീലയായ അമേരിക്ക അഭയം കൊടുക്കണം. വേദപുസ്തക പാരമ്പര്യം അതുകൊണ്ടാണ് പരിശുദ്ധ മാർപ്പാപ്പ പറഞ്ഞത്, മുസ്ലിം തീവ്രവാദികൾ ISIലും മറ്റു ആൾക്കാരാകാം, പല വേഷം കെട്ടി ക്രൈസ്തവ രാജ്യങ്ങളിൽ വരും, പിന്നീട് അവർ തന്നെ നമ്മുടെ രാജ്യങ്ങളെ നശിപ്പിക്കാം. എങ്കിലും സംശയിക്കരുത്, അവരെയും സ്വീകരിച്ചോണം. കാരണം സഭ അഭയശില. ഇതിൽ നിന്നും നമ്മുടെ നാട്ടിലുണ്ടായി ഒരു കീഴ്വഴക്കം. ഹിന്ദുക്കൾക്കിടയിൽ ഒരു കശാപ്പുകാരന്റെ കടയിൽ നിന്നും ഒരു കാള കയറ് പൊട്ടിച്ചോടി ഒരു ക്ഷേത്രത്തിൽ കയറിയാൽ ആ കാളയെ കൊല്ലരുത്. അത് അമ്പലക്കാള എന്ന് വിളിക്കപ്പെടും. അത് ഹിന്ദുവിന്റെ പാരമ്പര്യമല്ല, വിശുദ്ധ ബൈബിളിന്റെ പാരമ്പര്യമാണ്. 10,000 വർഷം വഴക്കമുള്ള ഇസ്രയേലിന്റെ ശുദ്ധ പാരമ്പര്യം അഭയശില. ദൈവം അഭയശില. ഈ അഭയശിലയായ ദൈവം മനുഷ്യന്റെ ജീവിതത്തിൽ 4 പ്രവൃത്തികൾ ചെയ്യുന്നു എന്നാണ് പഠിപ്പിക്കുക. അഭയശിലയായ ദൈവം മനുഷ്യന്റെ ജീവിതത്തിൽ 4 പ്രവൃത്തികൾ ചെയ്യും. ഉൽപ്പത്തി പുസ്തകത്തിന്റെ 3-ാം അധ്യായത്തിൽ പുറപ്പാട് പുസ്തകത്തിന്റെ 2-3 അധ്യായങ്ങളിൽ ദൈവം ചെയ്യുന്ന 4 പ്രവൃത്തികൾ അക്കമിട്ട് പഠിപ്പിക്കുന്നു. പുറപ്പാടിന്റെ 2-3 അധ്യായങ്ങളിൽ മോശയോട് പറയുന്നു, 1, ദൈവം കാണുന്നവനാണ്; 2, കേൾക്കുന്നവനാണ്; 3, അറിയുന്നവനാണ്; 4, ഇറങ്ങി വരുന്നവനാണ്. ദൈവം ചെയ്യുന്ന 4 പ്രവൃത്തികൾ. മോശെ, നിന്റെ രോദനം ഞാൻ കേട്ടു, നിന്റെ കണ്ണുനീര് ഞാൻ കണ്ടു, നിന്റെ ദുഃഖങ്ങൾ ഞാൻ അറിഞ്ഞു, നിന്റെ ജീവിതത്തിലേക്ക് ഞാൻ ഇറങ്ങി വരുന്ന ദൈവമാണ്. കാണുന്നവൻ, കേൾക്കുന്നവൻ, അറിയുന്നവൻ, ഇറങ്ങി വരുന്നവൻ, നമ്മുടെ എല്ലാവരും ഉറപ്പാ. ദൈവം കാണുന്നവനാണ്, ദൈവം കാണുന്നവനാണ്. ചില അമ്മച്ചിമാര് പറയും, എൻ്റെ അച്ഛ കെട്ടിവൻ കണ്ടില്ലേലും മക്കളും മരുമക്കളും കണ്ടില്ലേലും
ആരും കണ്ടില്ലേലും തമ്പുരാൻ കാണുന്നുണ്ടല്ലോ അത് മതി. എവിടെയെന്നാ കാണുന്നതെന്ന് അറിയത്തില്ല, പക്ഷെ കാണുന്നുണ്ട് നമ്മുടെ ഉറപ്പതാണ്. 139-ാം സങ്കീർത്തനം, പക്ഷിയെ പോലെ പറന്ന് പറന്ന് പർവ്വതത്തിൽ മുകളിൽ ചെന്നാൽ നീ എന്നെ അവിടെ കാണും, മനുഷ്യത്തെ പോലെ ഊടിയിട്ട് ആരുടെ ഘാതകളിൽ ചെന്നാൽ നീ എന്നെ അവിടെ കാണും, ഒരു മരത്തെ പോയി ഒളിച്ചിരുന്നാൽ സക്കയൂസിനെ കണ്ടവൻ എന്നെ അവിടെ കാണും, വെള്ളത്തിൽ മുങ്ങിക്കിടന്നാൽ മത്സ്യത്തിന്റെ വൈദ്യ യോനായെ കണ്ടവൻ എന്നെ കാണും. അവൻ കാണുന്നവനായ ദൈവമാണ്, ദൈവമെല്ലാം കാണും. ഞങ്ങളുടെയൊക്കെ ആശ്രമങ്ങളിൽ ചില ആൾക്കാർ സംഭാവന കൊണ്ട് തരും, രസീത് കൊടുക്കുമ്പം ചിലരെങ്കിലും വെച്ചാൽ രസീത് വേണ്ട, ദൈവം കണ്ടാൽ മതി. ടി എൻ ശേഷൻ ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിരുന്ന കാലഘട്ടത്തിൽ തൃശ്ശൂരിൽ ഒരു പ്രോഗ്രാമിന് പോകും. ഗുരുവായൂരിൽ ക്ഷേത്രം പണിയുന്ന ക്ഷേത്ര കമ്മിറ്റിക്കാർ സ്റ്റേഷനോട് പറഞ്ഞു, ഒരു ക്ഷേത്രം ഞങ്ങൾ പണിയുന്നുണ്ട്. സ്റ്റേഷന് മനസ്സിലായി സംഭാവന ലക്ഷ്യം. ടി എൻ ശേഷൻ 1,000 രൂപ കൊടുത്തു. അവർ രസീത് എഴുതി, ടി എൻ ശേഷൻ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, ഡൊണേഷൻ 1,000 രൂപ. രസീത് കൊടുത്തപ്പം ടി എൻ ശേഷൻ പറഞ്ഞു, രസീത് വേണ്ട, അതെന്താ, ഈശ്വരന് കൊടുക്കുന്ന കാര്യത്തിൽ ഞാൻ കണക്ക് വെക്കാറില്ല, പിന്നെ എന്തിനാ ഞങ്ങളെ കൂടി രസീത് എഴുതിച്ചത്. ഉടനെ പറഞ്ഞു, ഞാൻ ദൈവത്തിന് കൊടുക്കുന്ന കാര്യത്തിൽ കണക്ക് വെക്കുകയില്ലും ദൈവത്തിന്റെ നാമത്തിൽ പിരിക്കുന്ന ആൾക്കാർക്ക് ഒരു കണക്ക് വേണം, അതുകൊണ്ട് രസീത് കീറി ദൂരെ കളഞ്ഞേരെ. ദൈവം കാണുന്നവനാണ്. 5 രൂപ നേർച്ചയിടാൻ കഴിവുള്ള ആൾ 50 രൂപ ഇടുമ്പം ദൈവം അത് കാണും. 50 ഇടാൻ കഴിവുള്ള ആൾ പിശുകൊണ്ട് 5 രൂപ ഒതുക്കിയാൽ ദൈവം അതും കാണും. ഒരമ്മച്ചിയും 6 വയസ്സുള്ള മോനും പള്ളി കഴിഞ്ഞ് വീട്ടിലോട്ട് പോകും. അമ്മ പറഞ്ഞു, മോനെ എന്നാ ഉണക്ക പള്ളിയ, കുർബാന ഉണങ്ങിയ കുർബാന, ഓർഗനിക് ശബ്ദമില്ല, ഫാനിന് കാറ്റില്ല, കസേരയ്ക്ക് ബലമില്ല, ജനലല്ല, എന്തൊരു പൊടിയാ. ഉടനെ മോന്റെ മറുപടി, എന്റെ അമ്മച്ചി 5 രൂപയ്ക്ക് ഇതിലും കൂടുതൽ എവിടെ കിട്ടാനായിട്ട്, അത് കൊച്ചു കണ്ടു അമ്മയിടുന്ന 5 രൂപ. ദൈവം കാണുന്നവനാണ്. ഒരു മനുഷ്യൻ കാട്ടിൽ ആടിനെ തീരുന്നു, ആടിനെ തീറ്റിത്തീറ്റി പോയപ്പോൾ ഒരു മുട്ടാടിനെ കാണാതെ പോയി. അവിടെ എല്ലാം നോക്കി നടന്നിട്ടും മുട്ടാടിനെ കണ്ടില്ല. അവസാനം ഇയാള് ഒരു മരത്തിന്റെ മോളിൽ കയറി നോക്കി, താഴെ കൂടെ എങ്ങാനും മുട്ടാട് പോകുന്നുണ്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു കാമുകനും കാമുകിയും പ്രേമം മൂത്ത് മരത്തിന്റെ മൂട്ടി വന്നു. അവനവളെ കെട്ടിപ്പിടിച്ച് അവിടെ കണ്ണിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഓമനെ നിന്റെ ഈ കണ്ണുകളിൽ ഈ ലോകത്തെ മുഴുവൻ ഞാൻ കാണുന്നു. ഉടനെ മരത്തേക്കാ ചേട്ടൻ, പൊന്നു മോനെ, അവിടെ എങ്ങാനും എന്റെ ആടിനെ കണ്ട, നീ പറയാനായിട്ട് പറഞ്ഞേക്കരുത്. കാരണം ദൈവം എല്ലാം കാണുന്നവനാണ്. ദൈവം കാണുന്നവനായ ദൈവമാണ്. 2, ദൈവം കേൾക്കുന്നവനാണ്. ജെറമിയ 33:3, നീ എന്നെ വിളിക്കുക, ഞാൻ നിന്നെ കേൾക്കുന്ന ദൈവമാണ്. നീ എന്നെ വിളിക്കുക, ഞാൻ നിന്നെ കേൾക്കുന്ന ദൈവമാണ്. ദൈവം കേൾക്കുന്നുണ്ട്, എല്ലാ പ്രാർത്ഥനയും ദൈവം കേൾക്കുന്നുണ്ട്. ചിലപ്പോൾ 2 ഉത്തരം തരും, ശരി എന്ന ഉത്തരം, ചിലപ്പം വേണ്ട എന്ന ഉത്തരം. ഇടവകയിലെ 15 അത്താരബാലന്മാർ ശനിയാഴ്ച പിക്നിക്ക് പോവുകയാണ്. വികാരി അച്ഛനോട് പറഞ്ഞു, ഞങ്ങൾ പിക്നിക്ക് പോകുമ്പം മഴ പെയ്യാതിരിക്കാൻ അച്ഛനൊന്ന് പ്രാർത്ഥിക്കണം. അച്ഛൻ പറഞ്ഞു, മക്കൾ ധൈര്യമായിട്ട് പോകൂ, ഒരു മഴയും പെയ്യല്ല. പിള്ളേർ പോയി. ഉച്ച കഴിഞ്ഞ് 2:30 അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും കൂടെ കുടഞ്ഞിരുന്ന പോലെ ഒരു ഭയങ്കര മഴ. ഈ കുഞ്ഞുങ്ങൾ മൊത്തം നനഞ്ഞു പോയി. അച്ഛനെ ചമ്മൽ ഞായറാഴ്ച കുർബാനയ്ക്ക് അത്താരബാലന്മാർ വന്നപ്പോൾ അച്ഛൻ കുർബാന കുപ്പായം പോകുന്ന അലമാരിയുടെ പുറകെ പോയി ഒളിച്ചിരുന്നു. പിള്ളേർ കയ്യോടെ പിടികൂടി, എന്നെ അച്ഛൻ ഒളിച്ചിരിക്കുന്നു. അച്ഛൻ പറഞ്ഞു, മഴ പെയ്യല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടും മഴ പെയ്തില്ലേ. അപ്പോൾ അച്ഛൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടില്ലല്ലോ എന്ന് നിങ്ങൾ കരുതുമല്ലോ എന്നോർത്ത് ഞാൻ ഒളിച്ചിരുന്നത്. ഉടനെ കൊച്ചു കൂട്ടി പറഞ്ഞു, ആരാ പറഞ്ഞു അച്ഛാ അച്ഛൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടില്ലെന്ന്? ദൈവം പ്രാർത്ഥന കേട്ടു. അച്ഛൻ പറഞ്ഞു, ദൈവമേ മഴ പെയ്യിക്കല്ലേ. ദൈവം പറഞ്ഞു, പെയ്തോട്ട അച്ഛ എന്ന ഒരു മറുപടി തന്നു. നമ്മൾ ചിലപ്പോൾ ഒന്ന് ചോദിക്കും, വേറൊന്ന് കിട്ടിയാലും അത് ഉത്തരമാണ്, അത് ഉത്തരമാണ്. ചിലപ്പോൾ ദൈവത്തിന് ഉത്തരം കിട്ടാൻ വേണ്ടി നീണ്ട കാലമിരിക്കും. ചിലപ്പം ചോദിച്ചതുപോലെ ഉടനെ കിട്ടിയില്ലെന്നിരിക്കും. ഞാൻ 8-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പലപ്പോഴും ഓർത്തിട്ടുണ്ട്, എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടിട്ടില്ല. 8-ൽ പഠിക്കുമ്പം എനിക്ക് ഒറ്റ പ്രാർത്ഥനയുള്ളൂ, ദൈവമായ കർത്താവെ, കണക്ക് പഠിപ്പിക്കാൻ വേണ്ടി ഏലിക്കുട്ടി ടീച്ചർ ചൂരമണിയും കൊണ്ട് വരുമ്പം കാലുതെറ്റി താരം വീണ്
വളരെ ഒളുക്കി പോകണമെന്ന് പലപ്പോഴും പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷെ പൊതുവെ തല്ലിയിട്ടതല്ലാതെ ടീച്ചറിന് ഒരു ബോർഡിൽ പോലും ഏറ്റിട്ടില്ല. ചില പ്രാർത്ഥനകൾ ഇങ്ങനെയുള്ള പ്രാർത്ഥനയാകാം. ചിലപ്പോൾ ഉടനെ കിട്ടും, ചിലപ്പോൾ കുറെ കഴിഞ്ഞ് കിട്ടും, ചിലപ്പോൾ ഓർക്കാത്ത വഴിയിൽ കിട്ടും. രണ്ടാം ശനിയാഴ്ച തോറും പള്ളിങ്ങാനം അസീസിയിൽ ഏകദിന ധ്യാനത്തിന് വരുന്ന ഒരമ്മച്ചി അച്ഛനോട് പറഞ്ഞു, എൻ്റെ അച്ഛോ ഇത്രയും നാളെ ഞാൻ പ്രാർത്ഥിച്ചിട്ടും ഞാൻ പ്രാർത്ഥിച്ചതൊന്നും ദൈവം എനിക്ക് തന്നില്ല. ഞാൻ പറഞ്ഞു, അങ്ങനെയാണ് പിന്നെ വരവ് നിർത്തിക്കൂടെ, പിന്നെ എന്നാത്തിനാണ് വരുന്നത്? എൻ്റെ അച്ഛൻ എങ്ങനെ വരാതിരിക്കും? ചോദിച്ചതൊന്നും കിട്ടിയില്ലേലും ചോദിക്കാതെ എന്തെല്ലാവാ തന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വരാതിരിക്കാൻ പറ്റുമോ? ചിലപ്പോൾ ഇന്ന് ചോദിച്ച് കുറെ കഴിഞ്ഞായിരിക്കും കിട്ടുക. അതല്ലേ ബൈബിൾ പഠിപ്പിക്കുക? അബ്രാഹം 20 വയസ്സിൽ അപ്പനാക്കണേ അപ്പനാക്കണേ എന്ന് മുറുക്കെ പ്രാർത്ഥിച്ചു. അപ്പനാക്കിയത് എപ്പോഴാ? 100-ാം വയസ്സിൽ. ഒരു കുഞ്ഞിലല്ലോ നോക്കുക, അബ്രാഹം വരാന്തയിൽ കുത്തിയിരിക്കുമ്പം പിന്നെ പിന്നാമ്പുറത്തൊരു ശബ്ദം നോക്കുമ്പം മിസ്സിസ് അബ്രാഹം സാറ കുത്തിയിരുന്നു ഓക്കാനിരിക്കുന്നു. കിളിച്ചെണ്ണമ്മ കടിച്ചു പറിക്കുന്നു, വാടം പിടിച്ച് അമച്ചിട്ടുണ്ടായിരുന്നു. അബ്രാഹം നല്ല കുത്തി കൊടുത്തു, പുറം തടവി കൊടുത്തു, മുൻ തലമുടി കൊടുത്തു. ഓർത്ത 20 അല്ല, ഓർക്കാത്ത 100-ാം വയസ്സിൽ. മോശ 20-കളിൽ നേതാവ് അവൻ ആഗ്രഹിച്ചു, നേതാവാക്കിയപ്പോൾ വയസ്സ് 80 കഴിഞ്ഞു. സക്കറിയ 20-കളിൽ അപ്പനാകാൻ മോഹിച്ചു, അപ്പനാക്കിയത് എപ്പോഴാ? സക്കറിയായുടെ സന്തതി ആഘോഷവും സ്നാമയവനാന്റെ ബർത്ത്ഡേയും കൂടെ ഒരുമിച്ചാണ് നടക്കുക. എത്ര വയസ്സായപ്പോഴാ? പ്രാർത്ഥിച്ചവനായ സക്കറിയ പോലും പ്രാർത്ഥനാ വിഷയം മറന്നു. ദേവാലയത്തിൽ ധൂപുകുറ്റി ആഞ്ഞി വീശി ആട്ടി നടക്കുന്ന സക്കറിയായോട് ദൈവത്തിൽ ദൂതനായ ഗബ്രിയേൽ വന്ന് പറഞ്ഞു, സക്കറിയാവേ നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. വന്ധ്യെന്ന് പുത്രപുത്രപ്പെട്ട നിന്റെ ഭാര്യ എലീശുവ വാർത്തയ്ക്ക് തീർക്കം തിരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, യൂദയാട് മരുഭൂമിയിൽ ക്രിസ്തുവിന് ബാധയൊരുക്കുന്ന യോഹന്നൻ മാംധാനി എന്നും അവൻ അറിയപ്പെടും. സക്കറിയ ചോദിച്ചു, ഇതെങ്ങനെ ഒക്കും? ദൂതൻ ചോദിച്ചു, പിന്നെ എന്നാ ഒക്കും നോക്കണ്ടാ? ചോദിച്ചോണ്ടിരുന്നത് ഒപ്പിച്ചു നോക്കാൻ സംശയിക്കുകയാണ്. സക്കറിയ പോലും മറന്നു, ദൈവം മറന്നില്ല. നമുക്കും ഇങ്ങനെയാ. 2017 ജനുവരി 20-ാം തീയതി പ്രാർത്ഥിക്കുന്നു, ഉത്തരം കിട്ടാൻ പോകുന്നത് 2037 ഒക്ടോബർ 4-ാം തീയതി ആയിരിക്കും. ചിലപ്പോൾ നീണ്ടകാലം കാത്തിരിക്കണം. ദൈവം പ്രാർത്ഥന കേൾക്കും എന്നുള്ളവർ, 1, കാണുന്നവൻ, 2, കേൾക്കുന്നവൻ. ചിലപ്പോൾ ഓർത്തനേക്കാൾ കൂടുതലും കിട്ടിയെന്നിരിക്കും, ഓർത്തനേക്കാൾ കൂടുതൽ. ഞാൻ മീഡിയയിൽ കൊടുത്തിരിക്കുന്ന ഒരു ഫലിതമുണ്ട്, നിങ്ങൾ കുറച്ചുപേരെ കണ്ടിട്ട് കാണും. കേട്ടാസവർക്ക് വേണ്ടി ആലുവായി മിണ്ടാമ്പടത്ത് ഞാൻ ധ്യാനിപ്പിക്കുന്നു. ധ്യാനിപ്പിച്ചപ്പോൾ 5-ാം ദിവസം ധ്യാനം കഴിഞ്ഞ് പോരുമ്പോൾ മദർ പറഞ്ഞു, അച്ഛൻ മഠത്തിന്റെ മുറ്റത്ത് ഒരു ബന്ധന പ്രാർത്ഥന പ്രാർത്ഥിക്കണം. ഞാൻ ചെന്നതാ ബന്ധിക്കണം. മഠത്തിന്റെ മുറ്റത്തിൽ നീലമ്മാവ്, നീലമ്മാവിൽ മാങ്ങ ഉണ്ടാകുമ്പോൾ മാങ്ങാണ്ടിയെ മുഴുവൻ വണ്ടും, അതുകൊണ്ട് മാങ്ങാണ്ടിയിൽ കാലാകാലം ഉണ്ടാകാൻ സാധ്യതയുള്ള എല്ലാ വണ്ടുകളെയും അച്ഛൻ മുൻകൂട്ടി ഒന്ന് ബന്ധിക്കണം. ഞാൻ ഊറാല കരുത്തേലിട്ടു, ആനാമ്പഴം പ്ലാസ്റ്റിക് പാത്രത്തിൽ പിടിച്ചു, ബന്ധന പ്രാർത്ഥന പുസ്തകം എടുത്തു. ഞാൻ മാവിന്റെ മൂട്ടി നിന്നു, മദറിനെ മുട്ടി നിന്നു, മറ്റുള്ളൊരു വട്ടം നിന്നു. എല്ലാവരും നോക്കി നിൽക്കി ഞാൻ പ്രാർത്ഥിച്ചു, സസ്യങ്ങളെ നട്ടവനും വൃക്ഷങ്ങളെ മുളപ്പിച്ചവനുമായ ഇസ്രയേലിന്റെ ദൈവമായ കർത്താവേ, ഈ നീലമ്മാവിൽ കാലാകാലം ഉണ്ടാകുന്ന മാങ്ങാട് അണ്ടിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള സകലമാന വണ്ടികളെയും ബന്ധിക്കണേ. ഒരു ഞെക്ക്, ഒരു ബീച്ച്, ഒരു കമുത്ത്. മഴവെള്ളത്തിൽ കുളിച്ചതുപോലെ മാവ് ആനാമ്പഴത്തിൽ നനഞ്ഞു നിന്നു. ഞാൻ പന്നിങ്ങാനത്തേക്ക് പോയി. ഒരു മാസം കഴിഞ്ഞു മദറിന്റെ കത്ത് പ്രിയപ്പെട്ട ജോസഫ് അച്ഛ അച്ഛന്റെ ധ്യാനത്തിന് നോട്ട് വായിച്ച് ഞങ്ങൾ ഇന്നും സന്തോഷിക്കുന്നു. അച്ഛന്റെ ധ്യാനത്തെക്കാൾ ഞങ്ങളെ സ്പർശിച്ചത് അച്ഛന്റെ ബന്ധന പ്രാർത്ഥനയുടെ ശക്തിയാണ്. അച്ഛൻ വണ്ടിനെ ബന്ധിച്ച് പ്രാർത്ഥിച്ചു പോയതിന്റെ 10-ാം ദിവസം ശക്തമായ ഒരു ത്രാമഴയും കാറ്റും വന്നു, മാവും കൂടെ ഒടിഞ്ഞുപോയി. ഇനി വണ്ടിയില്ല, ഒന്നുമില്ല, ബന്ധിക്കാൻ വകുപ്പുകൾ ഒന്നുമില്ല. ചില ഓർത്തനേക്കാൾ കൂടുതൽ നടന്നിരിക്കും. നിരാശപ്പെടാതെ പ്രാർത്ഥിക്കണം. പ്രാർത്ഥന കേൾക്കുന്നവനാണ് ദൈവം. 1, ദൈവം കാണുന്നവനാണ്. 2, ദൈവം കേൾക്കുന്നവനാണ്. 3, ദൈവം അറിയുന്നവനാണ്. യോഹന്നാൻ 2:25 മനുഷ്യന്റെ ഉള്ളിലുള്ളതെന്തെന്ന് അവൻ അറിഞ്ഞു, അറിഞ്ഞുകൊണ്ട് യൂദാസിനെയും ശിഷ്യഗണത്തിൽ ഉൾപ്പെടുത്തി. ദൈവമെല്ലാം അറിയുന്നവനാണ്. ഒരു പച്ച മനുഷ്യനായ എന്റെ കുറവുകളും ബലഹീനതകളും അറിഞ്ഞുകൊണ്ടാണ് എന്നെ അച്ഛനാക്കിയത്. ഒരു പുരുഷന്റെ കുറവറിഞ്ഞോട് അവനെ ഭർത്താവാക്കി അപ്പനാക്കി. ഒരു സ്ത്രീയുടെ കുറവറിഞ്ഞാണ് അവളെ അമ്മയാക്കിയത്, ഭാര്യയാക്കിയത്. ഒരു സഹോദരിയുടെ കുറവറിഞ്ഞാണ് അവളെ സമർപ്പിതയുദ്ധത്തിലേക്ക് ദൈവം തിരഞ്ഞെടുത്തത്. എല്ലാം തിരഞ്ഞവരാരില്ല. ദൈവമെല്ലാം അറിയുന്നവനാണ്. അവൻ അറിയുന്നവനാണ്.
Lord, mention the team, but Avade Orma, Adam Ariella. Eleven in the Adam Ariella Kain Abel in a corner, Adam Ariadea, Shelogum Ariel. Sumarim Pachapo, Abel Grichu, Adam Ariadea, Logo Ariel. Marcus and Ella of Bobbis Lire, India Gabriel at the Kornodik Adam Ariadea. Chekono than ever knew. 1, 2, 3. I am a little bit of a Kadapachi, Eregibun, Pelamai, Uri, Eregibun, Moon Serapaka, Tishore, and the Port, Naramatamanai, Eregibun, Sungapuri, Wabuti under Daniel Chikivan, Avan Eregibun, Luca, Yvatinari, Yamau Shishamakopom, Avan Eregibun, Yohan and Ilvatoni, Tiberius and Hirata, Apo Meaning Shooter, Avan Eregibun, Urozo, Waiti and the Kadamari Lode. Upon the name in the name Sazil, Avan Eringim Lavana, Avan Kanan Lavanan, Avan Kirk Lavanan, Avan Ari Lavanan, Avan Eringim Lavana. E. Vavum, Iubia Ningaku Venikim, Ruba Wonder. David in Indrian, Namak Indrium, other wonder Indrium Palavanishene, Indrium Villata Vavum, Ruba Malavanishene, Ruba Villata Vavum, Padipik another. Umagalodim, Sadi Simulodim, okay. Adan David in a Vahim, David in a Pranim, David in a Batalim, and Lam. Long to Amaragan, Ellas Negatim, for a covered figure. David in a Snegatine, covered figure. He boomed over his Negatin Namaga, Nitimai, Susiki, and Batiello, Adamari Mari Bona, Snem, for a Batavum by him Woody, Padi with a cemetery with a side road, Narada Bogum, what would you three? Ah, there was several Marisuboya, Parthavine, Kalavan, Murigirina, Pathramoda, Sakamai Vision, Kedimar Nogari, Savakali, Burim Parthavine, Avi Arikarianula, Urimayade, Kaisel and delay. Our local Jewish is not come, after his name on the Ladin, Namakanere and Yurika, Abdin Yurisu, Enadi Ali say, in a Pathramoda Kalavan Vision, Abdulbaran, Enegative Marikina. Urimas Mumbai, Yam Majis, Amos Sorkatis in Limbo, the Bumi, Pilari Act, Arena Randa, Yendi Atmam, Nitishanti Tiara. Other wonder, Yend a Kalar and a cement of Poning in Limbo. I look at the Babu in the Ketikon on the Varadiru. Other wonder, Simin on an aid, busy on the Yana, Poning in the Tinum, Babu in a Katan aid. Number than the last negative order, or his father did a Kurti Purtham. A ladder to order, everybody order. Urizalia and Jojisu, they were snagged in the Urinala Mutira Arayaram, Nimil Arco Varaya, only Edward Vesola, Urichatan, Edinated Varnu, Acha, they were snagged in Edu Mira Mutira, Yan Kanga, Tengela, Alanda, and the Acha, they were snagged in the Tengno, whom he wrote a Vedam Mulu Marija, Talamanda Gati game, and the Kalite is the Ejina, they were the same. What I tell the animation of Varnu? Dewan citizen adalah bola, janji le bola, wandi le bola, baca le bola, muda ke muda le bola le hilang tak, yang dia lakukan ni apa? Orang arwah itu cikai ni bertahap, arwah itu cikai ni faham ni untuk numpul nanti, kuri beri je, rab orang mana jadi kita orang macam ni, yang cai ni usu, enak bola ni aja, ina jadi kita, aja macam price kalau, itreim bola ni lalu kuri. Adi orang itu anak anak, entah orang ini macam apa. Dewi pasti nak anak orang lagi ya. Nokia ni ada segala. Dewi pasti nak ini deh. Orang ni anak anak juga. Ini snake ini ada orang orang, para nukat dulu, para bapa dulu. Dewi mana mana pergi bikin orang. Udah ada ini. Inum tiada orang yang ada kanan bod, anak ni dekat tu bodi kaki um. Orang punya jiwa itu snake. Kata marta maina, kucu kata. Muri pasu, ema ad, iriti amaran karan bodoh. Inu minum itu adalah minyaknya kanan bor, nanti, nama kita di dalam pucat, digarap pernah kanan, yang dulu snake wah, tarik itu dalami, mesir, durimi, tayar itu durimi, kalian minyak,
Pusing in the Sneva. In theatre work in the art, in Chapti of the Arab, Pitil a Patik, or a position in that. Chami and Chidi of Hari, Sasha Panam and Jesuit, 37 of the Vidya, Itta, Idnore, Water Tetikarangetum, or a Patil a Sneva. And a big Iriki Lele, Katapani editor, Valio Wala. Power the party within a good Indian, Tiruvan the Varade, Asma the Varazi. Are you awesome? Asma the theatre of the bomb, Patti Muritu, Dehu Muritu, Kachia Muritu. Would you wise I would grim Patti, Utam Kore, Kore the Chan, Chilan of Parella, Tirinal in Kalinavati would mother, and the murder Murupum, Shapeum, Korea, and Dilim, Kachi, Supta, Botan, Yago, and Vivio in there. Nyanga, the Anna Gering, Rathri, Patrikim, Padan, and Gary Vimo. He patti, Jiva Goya, and Yangle, Asamathi Giriella, Korecha, Kadika, and Odia. When a Kamba, Kori, Kane, Tolania, Marega, Idol, and Rital, Kastapataka, and Voda. Ade Same, Uribari, Abrija. ഏതു വാദിനാത്രിക്ക് വന്നാലും ഹൃദ്യമായ സ്വാഗതം മരണകളെന്ന് കാലും കൈയും മുക്കി പിടിച്ച് വാല് കാലിലേക്ക് തിരികെ കയറ്റി വന്നയാളെ വരാന്തേ കയറ്റാതെ പട്ടിക്ക് ശ്വാസം പിടിയേല നമ്മുടെ കില്ലപ്പട്ടി മഞ്ഞപ്പട്ടി ഇതിനെ തല്ലി കൊന്നാലോ കൂടെയുള്ള വെള്ളീച്ചം പറഞ്ഞു പട്ടിയോട് അരിശപ്പെടേണ്ട മനുഷ്യരല്ലല്ലോ പട്ടിയല്ലേ കാത്തിരിക്കാം മാനസാന്തരം ഉണ്ടായാലോ അതെടവ പള്ളിയ ഞായറാഴ്ചകളിൽ 1500 പേര് വരും ആൾക്കാരും പള്ളി വന്നുപോകും പട്ടി നോക്കി നിൽക്കും Pending and the other than ending in Kodi Voyal, Adamatrami Patti, Pergadu. Kutsi Mimbadar, Ribbon, Sayed, Setipin, Kuchuvala, Mudita Pendangal, Mudiparang Murgi Kandana, Mudita, Korasila Mola, Airline, then Lapati Pergadu. Tingai said Abile, Nagachama, Indirim, Kanda Raja, School Assembly, Pilare, Nathan the Devore, Pending at a Parajavoy and Sadhana Mutta. Pati in a Marandi narrative is another. When that party only in a very well, I like country similar, who would have Achamarium, Anganum Paranda, Namala Catholica, Achamarka, Izukuta, Itemer, Kananum, Todanum, Kailanikanum, Pagi Vinatha, Devan and the Pati and also Namakin, Padi Gundaria. Anganika Koti is the nationwide of the Arab. Tiruvan the Vizilian, Koti is in a car of homework. Pati a car and Jerry. Roti kerana mana biji, roti mana tu pati, sasta mana itu garne, pinsi dulu. Iri benda kilometer ni je bom, potan kuat tu beri sarap. Sanjai mai ni, samai, orang kacau apa kita. Adine bahagian kerja, bandi beriti, door dooran tu, ilmu kita mana pergi cepat, ilmu kita jatuh. Door ada tu, seni tu beri bagi, kerja betul. Orang ni bahasa ni, ini potan kuat, orang beri bible kan mention. Adine samawa ni prasang adine, kenyang beri je. Yatri Edenik, Stadium Canada Room Board, Chuduva Narigan, the Indian Medium Board, Lawyer at the Saktamari Mutet with his actor. Now, going to Hokumbum, on the Ramasa number, Kudir Kavitachi, Pundas on the Guruka Kavijan, Wadiwadi, Kari Nativirin, Todagatia, Pochan Indiatum, Nadagatia, Patti Odiatum, Jivajar and Rasayo. Yingi, Pai Kavitavik in the Partha, Partha in the Paiya. Makabur making the Mala Bazakal, Sister Lavada Maya, Manisha Sehum. Indeed, Sister Abin Sehum, Ethra Vadil. Logatele, Kuchu, which is snake at the Anivishavagi, the evil thing, but he is snake at the mother, Yatrizian. They won Snakeaman. Abudana, Abay Sidiaman. E snake, Namada Badibiwan, they won Gada, Animal, Tanavarisha the Daya, Provadian Mariachu, Dada can Mariachu. Ezu, our sonum, than an egg, Jalani Ezu, Yohanan, Moon of the Nara, than a Vishusi of Udivinum, Nasiti Vogale, Niti even Rabbi Yerden, than an egg, Jalani, Niluan, Takavidum, Devam Ilogate, Atramatum, Sage. But even Kara, Alangri, David and Snegum, Namada Badivia, Provadian man in a shiny, Manishina Badiamola, or a snake at the editor of Varanu. Is Nagam in the Ling and Nara, Tiru Boom, Tirata or Snagam Yulu, Marata or Snagam Yulu, other David in the Snagaman. Idaidanu, Provati and Marade, Akian is Shady. Pine name the Retu, Udaraid, Devam Snagaman, Prasangi Provati and Idanu, Osea Provati. Adagat and the Karakatum, BC, Anu Tempathi, Obama, Anu Timupati and Dure.
ഇസ്രായേൽ അന്ന് ഇറാഖിന്റെ കീഴിൽ കടന്നു. അന്ന് ഇറാഖിനെ വിളിച്ചത് അന്ന് ബാബിലോൺ. ഇറാഖിൽ ബാബിലോണിയൻ അടിമത്തം. ഇറാഖിന്റെ കീഴിൽ ഇസ്രായേൽ കിടക്കുന്ന ബി സി 589-532 കാലഘട്ടത്തിൽ ദൈവം സ്നേഹമാണെന്നും ദൈവം സ്വാതന്ത്ര്യം തരുമെന്നും പറഞ്ഞ് ഓടി നടന്ന് പ്രസംഗിച്ച പ്രവാചകൻ ഹോസിയ ഇത് പഠിപ്പിക്കാൻ അദ്ദേഹം നോക്കിയപ്പോൾ കണ്ട ഏറ്റവും വലിയ സ്നേഹം ദമ്പതി സ്നേഹമാണ്, ഭാര്യാഭർത്ത സ്നേഹം. അദ്ദേഹം നോക്കിയപ്പോൾ സൂര്യന് കീഴിലെ ഏറ്റവും വലിയ സ്നേഹം ഭാര്യാഭർത്ത സ്നേഹമാണ്. ഹോസിയ പറഞ്ഞു, ഭാര്യ ഭർത്താവിനെ മറന്നാലും ഭർത്താവ് ഭാര്യയെ മറന്നാലും ദൈവം തന്നെ മക്കളെ മറക്കുകയില്ല. അതായിരുന്നു ഹോസിയയുടെ പ്രബോധന ശൈലി, ആഖ്യാന ശൈലി. നിങ്ങളോട് ചോദിക്കുക, ഏറ്റവും വലിയ സ്നേഹവേള ആണുങ്ങൾ പറയും ഞാനും എൻ്റെ ഭാര്യയും തമ്മിൽ, പെണ്ണുങ്ങൾ പറയും ഞാനും എൻ്റെ കെട്ടിയവനും തമ്മിൽ. സൂര്യന് കീഴിലെ ഏറ്റവും വലിയ സ്നേഹം അതാണ്. നമ്മുടെ ബൈബിളിൽ ഒരു സ്നേഹത്തെ കുറിച്ചേ പറയുള്ളൂ, പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യ ഒഴിച്ചേരും, വിട്ടേച്ചു പോകുന്ന ഒറ്റ സ്നേഹമേ ഉള്ളൂ ദാമ്പത്യ സ്നേഹം. ഞങ്ങളുടെ വീട്ടിൽ രണ്ട് മക്കളാണ്, ഞാനും എൻ്റെ ജ്യേഷ്ഠനും. ജ്യേഷ്ഠൻ കല്യാണം കഴിച്ചപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി ജ്യേഷ്ഠൻ മാതാപിതാക്കളെ വിട്ടു. അവധിക്ക് വീട്ടിൽ ചെല്ലുമ്പോൾ രാത്രി 10:30 എൻ്റെ അമ്മ ഞാൻ കിടക്കുന്ന കട്ടിലിൻ്റെ കാൽക്കൽ ഒരു കസേരയിട്ട് ഇരുന്നിട്ട് പറയും, എൻ്റെ മോനെ ആമ്പിള്ളാര് പെണ്ണ് കിട്ടി കഴിയുമ്പം മനസ്സ് മാറുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുള്ളൂ, ഇനി ആരും പറയണ്ട, മോൻ്റെ ചേട്ടൻ്റെ കാര്യം എടുത്താൽ മതി. എന്തൊരു മാറ്റം! കഴിഞ്ഞ തിങ്കളാഴ്ച ഒരു മുഴുത്ത അയല മേടിച്ചിട്ട് തലമുറി അവന് നടുമുറി അവക്ക്, എനിക്കൊരു മെലിഞ്ഞ വാല്, ഇത്രയും മാറിപ്പോയല്ലോ. ഞാൻ അമ്മ ഞാൻ ഉറങ്ങി ഉറങ്ങിയെങ്കിൽ ഇപ്പം പൊക്കോളാം, ബാക്കി നാളെ പറയാമെന്ന് പറഞ്ഞ് അമ്മ എഴുന്നേറ്റ് പോവും. പുരുഷൻ മാതാപിതാക്കളെ വിട്ടു. ഈ വിട്ടേച്ച് പോകുന്നതുകൊണ്ടാണ് ആണുങ്ങൾ കെട്ടുമ്പം വിറയ്ക്കുന്ന കാണാം, പെണ്ണുങ്ങളെ കെട്ടിക്കുമ്പം വേർക്കുന്ന കാണാം. വിട്ടേച്ചുള്ള പോക്ക്, ഏത് പട്ടാളക്കാരനാണെങ്കിലും തൂക്ക് പിടിക്കുമ്പം വിറയ്ക്കാതെ കൈ താലി പിടിക്കുമ്പം വിറയ്ക്കും. കാരണം പട്ടാളക്കാരന് പോലും അറിയാം രണ്ടാം ലോകമഹായുദ്ധം സഹിക്കാം. ഇന്ന് മുതൽ ആരംഭിക്കുന്ന മൂന്നാം ലോകമഹായുദ്ധം അവന് ശക്തിക്കപ്പുറം. അപ്പനും 6 വയസ്സുള്ള മോനും കൂടെ വീടിൻ്റെ വരാന്തയിൽ കൂടെ പോകുമ്പോൾ അപ്പൻ്റെ വീടും കല്യാണ ഫോട്ടോ ഭിത്തി തൂക്കിയിട്ടിരിക്കുന്നു. അപ്പൻ ചിരിക്കുന്നു. മോൻ പറഞ്ഞു, പപ്പ പപ്പ കല്യാണത്തിന് അന്ന് പപ്പാടെ ചിരി എന്നാന്നല്ല ചിരിയായിരുന്നു. പപ്പ പറഞ്ഞു, മോനെ അവൻ്റെ അപ്പൻ്റെ കൊടുക്കത്തെ ചിരിയായിരുന്നു. പിന്നെ ഇന്ന് വരെ ചിരിക്കേണ്ടി വന്നിട്ടില്ല. പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യ ഒഴിച്ചേരും. ഞാൻ കുറേ നാളുകൾക്ക് മുമ്പ് എൻ്റെ സുഹൃത്തായ ഒരു കണക്കധ്യാപകനെ കെട്ടിച്ചു. അവൻ കെട്ടിയത് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ടീച്ചറെയാണ്. ചൂരൽ വഴി കുലുക്കി പഠിപ്പിച്ച പിള്ളേരെ അടിച്ചു പഠിപ്പിക്കുന്ന സാറ്. ഞാൻ നോക്കുമ്പം ചൂരലിൻ്റെ നാരിൻ്റെ പകുതി വഴി കട്ടിയില്ലാത്ത ഒരു ചീപ്പ് നൂല് കെട്ടിതാരി ഓർത്ത് ഇവിടെ പെടുത്തേ കെട്ടുമ്പം ഇവൻ്റെ കൈ ഉറയ്ക്കുന്നില്ല. ചിത്രശലഭം തേൻ കുടിക്കാൻ വേണ്ടി പൂവിൻ്റെ മണ്ടേ കൂടെ പറക്കണ പോലെ ഇവൻ്റെ കൈ തെന്നിത്തെന്നി പോകുന്നു. അവസാനം കഷ്ടപ്പെട്ട് കെട്ടി ഒപ്പിച്ച് ഇവർ യാത്രയായി. പിറ്റേ തിങ്കളാഴ്ച ഇവനും ഭാര്യയും കൂടെ ഒരു കേക്കും കൊണ്ട് എന്നെ കാണാൻ അസീസി ധ്യാനമന്ദിരത്തിൽ വന്നു. ഞാൻ മുറിക്കാത്ത രണ്ടുപേരെയും കയറ്റിയിരുത്തി കേക്ക് ആശീർവദിച്ച് മുറിച്ച് രണ്ട് ചെറിയ കഷ്ണം ഇവർക്കും കൊടുത്തു. തമ്മിൽ മുറിച്ച കഷ്ണം ഞാനും എടുത്തു, ബാക്കി അലമാരി വെച്ച് കൂട്ടി. ഇറങ്ങി പോകുമ്പോൾ ഇവനെ തോടെ തട്ടി ഞാൻ ചോദിച്ചു, പേടിക്കൊണ്ട കണക്കധ്യാപക എന്നാ വിലയാടാ വരച്ചത്? സ്വന്തമായിട്ട് ഒരു പെണ്ണിനെ കിട്ടുമ്പം കുറേ ധൈര്യമല്ലേ വരേണ്ടത്? അവൻ ചോദിച്ചു, ആഹാ അച്ഛ, അത് വിലയാണെന്നാണോ അച്ഛൻ ഓർത്തത്? ഞാൻ പറഞ്ഞു, കൈകളിങ്ങനെ തുള്ളുന്നത് വിലയല്ലാതെ വേറെ വല്ലതാണോ? അവൻ പറഞ്ഞു, പൊന്നച്ഛ വിറച്ചതല്ല, പെണ്ണുകളിയാണോ? കത്തോലിക്ക സഭയിലെ ഗൗരവമുള്ള ഒരു കൂതാശയുടെ സ്വീകരണമല്ലേ വിറച്ചതല്ല അച്ഛ? പിന്നെയോ, പരിശുദ്ധാത്മാവിന്റെ ആഗമനമാണ്. പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യ ഒഴിച്ചേ. സൂര്യന് കീഴിൽ ഏറ്റവും വലിയ സ്നേഹബന്ധം ദാമ്പത്യബന്ധം. അതുകൊണ്ടാണ് ദൈവമായ കർത്താവ് എല്ലാ സൃഷ്ടികർമ്മവും കഴിഞ്ഞ് പറഞ്ഞു, കൊള്ളാം, നന്നായിരിക്കുന്നു, നന്നായിരിക്കുന്നു, വളരെ നന്നായിരിക്കുന്നു. പക്ഷേ ഒരു സൃഷ്ടികർമ്മം കഴിഞ്ഞ് ദൈവം പോലും പറഞ്ഞു, ഛേ, ഇത് നന്നല്ല. എന്താ നന്നല്ലാത്തത്? പുരുഷൻ ഏകനായിരിക്കുന്നത് നന്നല്ല. ആണിന് പെണ്ണ് കൂട്ട് വേണം, പെണ്ണിന് ആണ് കൂട്ട് വേണം. ദൈവം തീരുമാനിച്ച് ഇവന് ചേർന്ന ഒരു ഇണയെ സൃഷ്ടിക്കാം. എവിടുന്ന് സൃഷ്ടിക്കും? ആദ്യത്തിൻ്റെ ആദ്യം ചെന്ന് ആദ്യത്തിൻ്റെ തലയെ പിടിച്ചു, തലേന്നൊരു എല്ലെടുത്ത് ഇവിടെ സൃഷ്ടിച്ചാലും ദൈവം തന്നെ ഞെട്ടിപ്പറയുകയോ തലേന്നെല്ലെടുത്ത് ഇവിടെ സൃഷ്ടിച്ചാൽ
ഇവിടെ പിന്നെ തലയിൽ കയറിയുന്ന നരങ്ങൾ തലേനെ ഇല്ല വേണ്ട. ദൈവം കയ്യിൽ താഴത്തോട്ട് ഓടിച്ചു, ഓടി ചോടിച്ചെന്ന പുരുഷന്റെ പാദത്തെ പിടിച്ചു. ഇവിടുത്തെ എല്ലെടുത്താലോ ദൈവം തന്നെ പറയുകയോ, കാലനെ എല്ലെടുത്തോ. ഇവിടെ സൃഷ്ടിച്ചാൽ കക്ഷി കാലാകാലം ഇവന്റെ ചവിട്ടുകൊണ്ട് കിടക്കേണ്ടി വരും. കാലനെ എല്ലും വേണ്ട. ദൈവം കൈ മുകളിലോട്ട് ഓടിച്ചു, ഓടിച്ചോടി ചെന്നപ്പോൾ തലേനെ രഹസ്യങ്ങൾ, അരമന രഹസ്യങ്ങൾ, അന്തിയുറങ്ങുന്ന ഹൃദയം, ഹൃദയത്തെ പൊതിയുന്ന വാരിയല്, ആ വാരിയിൽ ഓടിച്ചിട്ട് ഒരു സ്ത്രീക്ക് ജന്മം കൊടുത്തു. അവളെ അവൻ തമ്മിൽ കൊണ്ടുവന്നു, പുരുഷനിൽ നിന്ന് എടുത്തതുകൊണ്ട് സ്ത്രീ എന്ന് വിളിച്ചു, നരനിൽ നിന്നും എടുക്കപ്പെടുത്തുകൊണ്ട് നാരി എന്ന് വിളിക്കപ്പെട്ടു. ആണുങ്ങൾ ശ്രദ്ധിച്ചു പിടിക്കേണ്ട വാക്കാണിത്. ചില ആണുങ്ങൾ അല്പം കുടിക്കുന്നവരും മുൻകോപമുള്ളവരുമുണ്ട്. കുടിയും കോപം വരുമ്പം ചില ആണുങ്ങൾ നാരിയുടെ രായയുടെ അടിയിലുള്ള കുനിപ്പ് കാണിയല്ല, ബാക്കിയെ കാണത്തുള്ളൂ. നരനും നാരിയുമായി, പുരുഷനും സ്ത്രീയുമായി ദൈവം സൃഷ്ടിച്ചു. അവളെ കണ്ടപ്പോൾ അവൻ ചിരിച്ചു. ലോകത്ത് ചിരി ആരംഭിച്ചത് പെണ്ണുങ്ങൾ ഉണ്ടായതിന് ശേഷമാണ്. ചില ഐറ്റങ്ങൾ ഉണ്ടായത് തന്നെ പെണ്ണുങ്ങളുടെ വരവിന് ശേഷമാണ്. ഏതെല്ലാമാണ്? ചിരി, കരച്ചില്, ഏങ്ങലടി, വസാനം പറിച്ചില്, ഇതെല്ലാം പെണ്ണുങ്ങൾ ഉണ്ടായതിന് ശേഷമാണ്. സത്യം പറഞ്ഞാൽ പെണ്ണുങ്ങളില്ലാത്ത ലോകം ഒരു വലിയ മോർച്ചനിയാണ്, ഒരനുഭവമില്ല. സായിപ്പന്മാർ പറയും, പ്രദീസയിലെ ആദ്യത്തെ സംസാര ഭാഷ ഇംഗ്ലീഷായിരുന്നു. ഞെട്ടി എന്നൊരു പുരുഷൻ നോക്കുമ്പം സുന്ദരി പെണ്ണ് മുമ്പിൽ, അവൻ ഇംഗ്ലീഷിൽ പരിചയപ്പെടുത്തി. എങ്ങനെ? മാഡം, ഐ ആം ആഡം. അങ്ങനെയാണ് വസാന പരിചയം ആരംഭിച്ചത്. മലയാള ഭാഷാ പ്രേമികൾ പറയും, പ്രദീസയിലെ ആദ്യത്തെ ഭാഷ മലയാളം. ഞെട്ടി എന്നൊരു ആവ് നോക്കുമ്പം പരങ്കല പോലത്തെ മുടി, പാദം മുട്ടി കിടക്കുന്ന ഒരു മാതൃകത്തടമ്പ് മന്ദം വന്ന് നടന്നു നീങ്ങുന്നു. നീ പോകരുത്, ഇങ്ങോട്ട് വാ എന്നർത്ഥത്തിൽ ഹേ വാ. അങ്ങനെ ഹവ എന്ന വാക്കുണ്ടായി, സംസാരം ആരംഭിച്ചു. ലോകത്തെ സംസാരം ആരംഭിക്കുന്നത് അവിടെയാണ്. ആണുങ്ങളെക്കാൾ കൂടുതൽ വർത്തമാനം പറയുന്നത് പെണ്ണുങ്ങളാണ്. അത് നമ്മളെക്കാൾ അറിയാവുന്നത് തമിഴ്നാട്ടുകാർക്കാണ്. തമിഴന്മാര് ഭാര്യയെ വിളിക്കുന്ന പേര് തന്നെ സംസാരം സംസാരം എന്നാണ്. രണ്ടും കൂടെ ഒത്തുപോകുന്ന വാക്കുകൾ. ഒരു ഭർത്താവ് ഭാര്യയോട് വേണ്ടി, ഞങ്ങൾ സ്റ്റാൻഡേർഡ് ആണുങ്ങൾ, ഡെയിലി വെറും 7000 വാക്ക് പറയുമ്പോൾ നിങ്ങൾ കുട്ടി പെണ്ണുങ്ങൾ 14000 അതിൽ കൂടുതൽ വാക്കുകളാണ് പറയുന്നത്. ഭാര്യ പറഞ്ഞു, ഞങ്ങളുടെ കുഴപ്പമല്ല, തന്നെ പോലുള്ള കേരളന്മാരെ ഒരു കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തണമെങ്കിൽ ഞങ്ങൾ പാവം പെണ്ണുങ്ങളെല്ലാം 2 പ്രാവശ്യം ആവർത്തിക്കണം. അങ്ങനെയാ 7000 14000 പറയുന്നത്. അപ്പം ചോദിച്ചു, എന്നാണ് ഇനി പറഞ്ഞ് കണ്ടു. അതുപോലും 2 പ്രാവശ്യം പറഞ്ഞാൽ ഇപ്പം കിട്ടുന്നുണ്ട്. സംസാരം ആരംഭിച്ചു, ചിരി ആരംഭിച്ചു. ലോകത്തെ ഏറ്റവും നല്ല ചിരി പെണ്ണുങ്ങളുടെ ചിരിയാണ്. അത് പെണ്ണുങ്ങൾക്ക് അറിയത്തില്ല, ആണുങ്ങൾക്ക് അറിയത്തുള്ളൂ. എത്ര മനപ്രയാസമുള്ള ഭർത്താവും പുറത്തു പോയി തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ഭാര്യ ചിരിച്ചോണ്ട് വരാന്തയിൽ നിന്നു. ആണുങ്ങളുടെ മനപ്രയാസം സൂര്യപ്രകാശത്തിൽ മഞ്ഞുകെട്ട പോലെ കുരുങ്ങിപ്പോകും. പക്ഷെ പല പെണ്ണുങ്ങളും ചിരിക്കത്തില്ല, നീണ്ട പടവരങ്ങ പോലെ മോന്ന് നീക്കി ഒറ്റപ്പെടുത്തും. അവരെ ഷുഗറെ കൊളസ്ട്രോൾ പ്രഷർ ഷൂട്ടർ ചെയ്ത് അങ്ങേയറ്റമാകും. ആ ഒരിക്കലും ചിരിക്കാത്ത ആണുങ്ങൾ ചിരിക്കുന്നത് ഇഷ്ടപ്പെട്ട പെണ്ണിനെ കാണുമ്പോഴാ. രാഷ്ട്രീയക്കാർ പറയാറുണ്ട്, ഒരിക്കലും ചിരിക്കാത്ത മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്, ജീവിതത്തിൽ ആദ്യം ചിരിച്ചത് ഐശ്വര്യയെ കണ്ടപ്പോഴാണ്. അന്ന് ചിരിച്ചിട്ടുണ്ടെന്നാണ്. ചിരി പെണ്ണുങ്ങൾക്ക് ചിരിയിലൂടെ ആണുങ്ങളെ നേടാൻ പറ്റും. 2, കരച്ചിൽ. കരയില്ല, പെണ്ണുങ്ങൾ കരഞ്ഞോ ആണുങ്ങളുടെ കഥ കഴിഞ്ഞു. കാമുകി കരഞ്ഞാൽ കാമുകൻ ഉരുവും, ഭാര്യ കരഞ്ഞാൽ ഭർത്താവ് അലിയും, മോള് കരഞ്ഞാൽ അപ്പൻ വീഴും, പെങ്ങള് കരഞ്ഞാൽ ആങ്ങള അയയും. ആണുങ്ങൾ ഒരു കുഴപ്പമാണ്, മണ്ണിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടതുകൊണ്ട് വെള്ളം വീണാപ്പെട്ടത് അരുത്തു പോകും, കുഴഞ്ഞു പോകും. പക്ഷെ പെണ്ണുങ്ങളെ ആസ്വദിക്കാൻ പോലും ഇറങ്ങാൻ പറ്റിയല്ല, എഴുതുന്നുണ്ടായതാണ് നല്ല കട്ടി എന്നാണ് വിപ്ലവം. ഓസിയ പ്രവാചകൻ പറയുന്നു, സൂര്യനികയിലെ ഏറ്റവും വലിയ സ്നേഹം ഭാര്യാഭർത്തൃ സ്നേഹം. ആ സ്നേഹത്തിൽ ഭാര്യ ഭർത്താവിനെ മറന്നാലും ഭർത്താവ് ഭാര്യയെ മറന്നാലും ദൈവം തന്നെ മക്കളെ മറക്കുകയല്ല, പഠിപ്പിച്ചു ഓസിയ പ്രവാചകൻ. ഓസിയാണ് ജീവിതത്തിൽ തന്നെ പഠിപ്പിച്ചത്. ഓസിയ പ്രവാചകൻ അനേകം ആളുകളിൽ പ്രസംഗിച്ച് പ്രസംഗിച്ച് നടന്നപ്പോൾ അദ്ദേഹം കല്യാണം ചെയ്യാൻ മറന്നുപോയി. അവസാനം ഏകാന്തമെടുത്തു. ഏകാന്തമെടുത്തപ്പോൾ ഓസിയ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. ദല്ലാളന്മാരില്ല, പിൻപോയിന്റ് ഇല്ല, ചാവര വേദന ഡോക്ടറും ഇല്ല, അന്ന് ദൈവം മാത്രം. എനിക്ക് കേട്ടണം, തമ്പുരാൻ പറഞ്ഞു,
തോന്നിയാൽ നീട്ടി വെക്കരുത്, എത്രയും പെട്ടെന്ന് കെട്ടി കൊടുക്കുക. ദൈവം ചെയ്ത പ്രകാരം ഹോസ് ചെയ്യുക. ഗോമർ എന്ന സ്ത്രീയെ വിവാഹം കഴിച്ചു. ഗോമർ ക്ഷേത്ര വേശ്യയായ സ്ത്രീ. കാനാൻകാരെന്ന് പറയുന്ന ഒരു സമൂഹം അന്നുണ്ടായിരുന്നു. അവരുടെ രീതി പ്രകാരം ഒരു സ്ത്രീ പ്രസവിക്കുന്നത് പെങ്കൊച്ച് തൊലിപെടുത്തതുമാണെങ്കിൽ അവിടെ കെട്ടിച്ച് വിടുകയില്ല, ക്ഷേത്രത്തിൽ അവിടെ നേരും. 18 വയസ്സിൽ അവിടെ ക്ഷേത്രത്തിൽ കൊടുക്കും. ക്ഷേത്രത്തിൽ പൂജാമുറിയോട് ചേർന്ന് ഒരു മുറി, ആ മുറി ഇവിടെ താമസിക്കണം 50 വയസ്സ് വരെ. കാനാൻ സമുദായത്തിലെ ആളുകൾ കല്യാണം കഴിച്ചിട്ട് സ്വന്തം ഭാര്യയുമായി ശാരീരിക ബന്ധം പുലർത്തുന്നതിന് മുമ്പ് ക്ഷേത്രത്തിൽ ഒരു നിശ്ചിത ഫീസ് കൊടുത്ത് ഇവളുമായി ലൈംഗിക മേച്ച് നടത്താം. എന്നിട്ട് ഭാര്യയോട് ബന്ധപ്പെട്ടാൽ മക്കളുണ്ടാകും, ഒരു നേർച്ച പോലെ. ഇതിന് ബാബിലോണി രീതി പിടിച്ചത് പുഷ്കരണ വിധി അല്ലെങ്കിൽ ഫെർട്ടിലിറ്റി കട്ട്. മക്കളുണ്ടാകാൻ നേഴ്സിയോട് ബന്ധപ്പെട്ടിട്ട് ഭാര്യയോട് ബന്ധപ്പെടണം. ഇതായിരുന്നു ഗോമ. ഇവിടെ വിവാഹം കഴിച്ചു. 3 മക്കൾ ജനിക്കുന്നവരെ കുഴപ്പമില്ല. പിന്നീട് സ്വഭാവം മാറി, പല പുരുഷന്മാരെ പിന്നാലെ ഓടി. മനസ്സ് കുറഞ്ഞ പ്രവാചകൻ ദൈവത്തോട് പറയുക, എന്റെ ദൈവം, ഈ വേശ്യാസ്ത്രീയല്ലാതെ ഇവര് ഒരുത്തിയും എനിക്ക് തരാൻ കണ്ടില്ലേ? അവിടെ എന്നെ മറന്ന് അന്യ ആണുങ്ങളെ പിന്നാലെ പോകുമ്പോൾ എനിക്ക് വേദനിക്കുന്നു, എങ്കിലെനിക്ക് അവളെ മറക്കാൻ പറ്റുന്നില്ല. തമ്പുരാൻ പറഞ്ഞു, പ്രവാചക, നിന്റെ ഭാര്യ നിന്നോട് അവിശ്വസ്ത കാണിച്ച് അന്യ പുരുഷന്മാരുടെ പിന്നാലെ പോയിട്ടും നിനക്ക് മറക്കാൻ പറ്റുന്നില്ല, കാരണം നീ അവളെ സ്നേഹിച്ചു പോയി. അങ്ങനെയെങ്കിൽ എന്റെ ജനം എന്നെ മറന്ന് അന്യ ദൈവങ്ങളെ ആരാധിക്കുമ്പോൾ, വിചാരി വിഗ്രഹങ്ങളെ തൊഴുമ്പോൾ എനിക്ക് അവരെ മറക്കാൻ പറ്റുന്നില്ല, കാരണം ഞാൻ അവളെ സ്നേഹിച്ചു പോയി. പഠിപ്പിച്ച പാഠം, സൂര്യനിയിലെ ഏറ്റവും വലിയ സ്നേഹം ദാമ്പത്യ സ്നേഹം. ആ സ്നേഹത്തിൽ ഭാര്യ ഭർത്താവിനെ മറന്നാലും ഭർത്താവ് ഭാര്യയെ മറന്നാലും ദൈവം തന്റെ മക്കളെ മറക്കില്ല. പഠിപ്പിച്ചു ഹോസിയ പ്രവാചകൻ. 2, യേശയ്യ. യേശുവിനെ 740 വർഷം മുമ്പ് ജീവിച്ച പരിശുദ്ധനായ പ്രവാചകൻ യേശയ്യ. അദ്ദേഹം നോക്കിയവിടെ ഏറ്റവും വലിയ സ്നേഹം പെട്ടതണ്ണയും കുഞ്ഞും തമ്മിലാണ്. യേശയ്യ 49:16, മുല വിളിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാകുന്നു, അമ്മ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല. ഹോസിയ ദാമ്പത്യ സ്നേഹത്തിന് വിളിച്ചതിൽ ദൈവത്തിന്റെ സ്നേഹത്തെ പഠിപ്പിച്ചപ്പോൾ യേശയ്യ അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധത്തിന്റെ വെളിച്ചത്തിൽ പഠിപ്പിച്ചു. മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാകുമോ, അമ്മ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല. സാധാരണഗതിയിൽ ഒരമ്മയ്ക്ക് സ്വന്തം കുഞ്ഞിനെ മറക്കാൻ പറ്റിയല്ല. ഇന്ന് എത്ര അമ്മമാരാ മക്കളെ മറക്കുന്നത്? ഭ്രൂണഹത്യയിലൂടെ കുഞ്ഞുങ്ങളെ ഉദരത്തിൽ കൊല്ലുന്ന അമ്മമാരുണ്ട്, ചെറിയവരിക്ക് മക്കളെ മറച്ചിരിക്കുന്ന അമ്മമാരെ കുറിച്ച് വസ്ത്രത്തിൽ വാർത്ത കാണാറുണ്ട്.